പിന്നെ മുയൽ ചെവി കാര്യത്തിൽ മുയൽ ചെവി തൈറോയിഡിന് മുയൽ ചെവി നല്ലതാണോ സ്വാമി? പിന്നെ തൈറോയിഡിന്റെ മരുന്ന് അസാധാരണഗതി മുയൽ ചെവിന് അരച്ച് കൂട്ടായിട്ട് എന്തോ ഇല്ല സ്വാമി അരിക്കണ്ടേ തൈറോയിഡ് എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ ക്യാൻസറാണ് തൈറോയിഡ് ക്യാൻസർ എന്നാണ് വൈദ്യശാസ്ത്രം പിന്നെ അതാരും അറിയാത്തതുകൊണ്ടും പറയാത്തതുകൊണ്ടും തൈറോയിഡ് തൈറോയിഡ് എന്നങ്ങനെ പറയുക അദ്ദേഹത്തുണ്ടാകുന്ന മുഴകളാണ് തൈറോയിഡ് എന്ന് പറയുന്നത് അത് തൊണ്ടയ്ക്കുണ്ടാകാം പിന്നെ ശരീര തന്തികളിലുണ്ടാകാം പിന്നെ കുടലിലുണ്ടാകാം യൂട്രസിലേക്ക് ഉണ്ടാകാം യൂട്രസിലേക്ക് ഒരുപാട് പേര് കൊണ്ടുപോകും അനേകം പേര് ഇപ്പം ഈ യൂട്രസിൽ കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ട് മുഴയുണ്ട് അതെല്ലാം ഇതിൻ്റെ തൈറോയിഡിൻ്റെ ഭാഗമാണ് അതിനേക്കാൾ തക്കതായി ചികിത്സിച്ചാൽ ഭേദമാകും ചികിത്സ ആർക്ക് ചികിത്സിക്കാനാ എനിക്ക് ഉണ്ടെങ്കിൽ പരിശോധിച്ചു കാഞ്ചനാര കുടുതലു എന്ന് പറയുന്ന ഒരു ഗുളികയുണ്ട് കാഞ്ചനാര കുടുതലു ആ ഗുളിക കരിങ്ങാലി കഷായത്തിലോ കടുക്കാത്തോട് കഷായത്തിലോ ഇതൊന്നും അല്ലെങ്കിൽ ചൂടുവെള്ളത്തിന് ഉപയോഗിക്കാം പക്ഷേ കഷായത്തിൽ കഴിക്കുന്നതാണ് നല്ലത് ഈ കടുക്ക കഷായം എങ്ങനെ ഉണ്ടാക്കണം കടുക്കത്തോടിട്ട് കഷായം നോക്കണം നമ്മൾ വിചാരിക്കുന്നതാണ് നല്ലത് അങ്ങനെ അതിൻ്റെ അതൊരു 50 ഗ്രാം കടുക്കത്തോട് 1.5 ലിറ്റർ വെള്ളത്തിൽ കഷായം നോക്കണം വെച്ചിട്ട് 180 മില്ലി ആണ് അതിൽ നിന്ന് 60 മില്ലി എടുക്കുക ഒരു ഗുളിക അരിക്കുക കഴിക്കുക അതിൻ്റെ പഥ്യങ്ങൾ കഫം ഉണ്ടാകുന്ന സാധനങ്ങളൊന്നും ഉപയോഗിക്കരുത് തൈര് മോര് കടുവറുത്ത ആഹാരങ്ങൾ കൊഴുപ്പുകളുള്ളത് എണ്ണക്കൊഴുപ്പുകൾ എണ്ണപ്പലഹാരങ്ങൾ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഉപയോഗിക്കാം അത് രോഗം മാറുന്നവരെയാണ് മരുന്ന് കഴിക്കുന്നത് ഒരു ദിവസം 2 നേരം കഴിക്കാം രോഗം കൂടുതലാണെങ്കിൽ 3 നേരം കഴിക്കും രാവിലെയും വൈകിട്ടും സാധാരണ ആഹാരത്തിന് രാവിലെ ആഹാരത്തിന് മുമ്പ് വൈകിട്ട് ആഹാരത്തിന് ശേഷം അങ്ങനെ മരുന്ന് ഉപയോഗിക്കാം അത് കഴിഞ്ഞ് പിന്നെ ഈ എല്ലാ ദിവസവും രാവിലെ കഴിഞ്ഞേക്കുമ്പോഴേ വായക്ക് കഴിയിട്ടാണിങ്ങനെ താടി അങ്ങോട്ട് തൊടിഞ്ഞു കൊണ്ടുവന്ന് അങ്ങനെ തൊടിയിട്ട് കാട്ടും മരുന്ന് ഇവിടെ കിട്ടിയാണ് ഒരു 10 പ്രാവശ്യം വീർപ്പൊക്കെ കുറഞ്ഞു അല്ലെങ്കിൽ പിന്നെ പൂച്ചിട്ട് കിടണം പൂച്ചെന്തോ സ്വാമി അതൊക്കെ പിന്നെ ഇത് വേണമെന്ന് നോക്കട്ടെ വേണമെങ്കിൽ മതി പൂച്ചൊക്കെ ഈ മുയത്തി വെക്കുന്ന മുയത്തി കറിയോ അറിയാം ആ അതെ മുയത്തി വെക്കണല്ലാണ് എൻ്റെ വല്ല പേച്ചിട്ട് നീര് കുടിക്കേ ആ പിന്നെ കുപ്പമീനിയുടെ ചാടൊക്കെ ഇച്ചിരി കുടിക്കും കുപ്പമീനി നല്ല കിട്ടുമെങ്കിൽ കശക്കി കയ്യിൽ ഇങ്ങനെ വെക്കണം 1 രൂപ കൊടുക്കും അതൊക്കെ കഫം കുറയാനൊക്കെ കൊള്ളാം തൈറോയിഡിനൊക്കെ നല്ലതാണ് അല്ല അത് പ്രമേഹത്തില്ല ഗ്രന്ഥിയാണ് ചെറിയ ഗ്രന്ഥികളുണ്ട് ആ അതിനകത്ത് വന്ന് ഈ ഇത് കഫം വന്ന് കൂടുന്നതാണ് കഫം എപ്പം വട്ടിക്കണോ ഇത് മുഴ വെച്ചു തൈര് മോരും തണുത്ത ആഹാരങ്ങൾ കഴിച്ച് ഫ്രിഡ്ജി വെച്ച് ഒന്നും ഉപയോഗിക്കില്ല ഐസ്ക്രീം ഉപയോഗിക്കില്ല അങ്ങനെ ഇതെല്ലാം ഉപയോഗിക്കരുത് പിന്നെ എണ്ണപ്പലഹാരങ്ങളിൽ കടുവറുത്തൊന്നും ഉപയോഗിക്കരുത് കഫം കംപ്ലീറ്റ് നിർത്തണം പാലും പാലുൽപ്പന്നങ്ങൾ ഉപയോഗിക്കരുത് അങ്ങനെയൊക്കെ നിർത്തിയെങ്കിൽ ഇത് മരുന്ന് ചെയ്തുകൊണ്ട് ഉപയോഗം കൊണ്ട് എത്ര ദിവസം മരുന്ന് ചെയ്യണം സമയം മരുന്ന് ഇത് മാറി നേരം ചെയ്യണം ഒരു മാസം കഴിക്കും മാസത്തിന്റെ കൂടുതൽ ചിലപ്പോൾ വേണ്ടി സ്വാമി അകത്തിക്കീര നല്ലതാന്ന് പറയുന്നത് അകത്തിക്കീരയൊക്കെ നല്ലതാന്ന് പറയുന്നെങ്കിൽ അത് ഇന്നും അങ്ങനെ എളുപ്പം ആവത്തില്ല കഫമൊക്കെ കുറയുന്നേ ഉള്ളൂ അകത്തിക്കീര കഴിഞ്ഞാൽ തൈറോയിഡ് ഉണ്ട് അവർക്ക് പക്ഷെ അത് തൈറോയിഡ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു പരിധി ആവശ്യമാണ് തൈറോയിഡിന് ഗ്രന്ഥി വീർക്കുന്നത് എങ്ങനെ അപ്പഴേ ആകുമ്പോഴാണ് തൈറോയിഡ് ഉണ്ട്
ഇപ്പൊ അങ്ങനെ പോയിട്ട് ഇപ്പഴേ മരുന്ന് കഴിച്ചു. ഈ മരുന്ന് കഴിച്ചു.